ചൂഷകൻ ചൂഷകൻ തന്നെ, മർദ്ദകൻ മർദ്ദകൻ തന്നെ, അങ്ങനെ തന്നെ നമസ്കാരം അയാളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. അങ്ങനെ സംഭവിക്കുന്ന എന്തുകൊണ്ടാണ്? അയാൾ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച രൂപത്തിലുള്ള നമസ്കാരം അയാൾ നിർവഹിക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മദ്ഹബ് കിതാബുകളിൽ നിന്ന് വിട്ട് ഹദീത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമസ്കാരം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്കിത് ഒരു പരിധിവരെ നമുക്ക് ഈ പ്രതിഫലം ലഭിക്കും ഇൻഷാ അല്ലാ. അതിന് നാം ആത്മാർത്ഥമായി പരിശ്രമിക്കണം. പല ആളുകളുടെയും ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇഖ്ലാസോടെ അങ്ങ് നിസ്കരിച്ചാൽ മതി, രൂപമൊന്നും അത്ര പ്രശ്നമല്ല. നമ്മൾ തഖ്വ ആഹുന അത്തഖ്വ ആഹുന, തഖ്വ ഇവിടെയല്ലേ, അതുകൊണ്ട് തഖ്വ ഉണ്ടായാൽ മതി, ഇഖ്ലാസ് ഉണ്ടായാൽ മതി, എവിടെ കൈയെട്ടിയാലെന്ത്, എങ്ങനെ റുക്കു ചെയ്താലെന്ത്, നമ്മളെ മനസ്സിലല്ലേ അള്ളാഹ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിൻ്റെ ബാഹ്യമായ രൂപത്തെ പാടെ അവഗണിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിൽ ഈമാനുണ്ടെങ്കിൽ റസൂൽ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണമെന്ന ഒരു ചാഠ്യം നമുക്കുണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഞാൻ നമസ്കാരത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഒലു തയമ്മും ബാങ്ക് ഇതിലേക്കൊന്നും കടക്കുന്നില്ല, നേരെ നിസ്കരിക്കാനങ്ങ് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? നിസ്കരിച്ച് ഖിബിലക്ക് നേരെ തിരിഞ്ഞ് ബാങ്കും ഇഖാമത്തും കൊടുത്ത് നമ്മളങ്ങ് നിന്നു. നിൽക്കുന്നത് എങ്ങനെയായിരിക്കണം? കാലുകളുടെ വിരലുകൾ പോലും ഖിബിലക്കു നേരെയാക്കി നിർത്തണം. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. കാലിങ്ങനെയല്ല വെക്കേണ്ടത്, ചെരിച്ച് രണ്ട് ഭാഗത്തേക്കല്ല വെക്കേണ്ടത്, കഴിയുന്നതും കാലുകളുടെ വിരലുകൾ പോലും ഖിബിലക്ക് നേരെയാക്കി വെക്കാൻ ശ്രമിക്കണം. അങ്ങനെ നിന്ന് തല കുനിച്ചു നിൽക്കണം, മുതുവ് കുനിക്കണ്ട. ചില ആൾ തഖ്വ കൂടിയിട്ട് മുതുവും കൂടി ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ വെക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ല. തല മാത്രം കുനിച്ചിട്ട് സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കണം. ഖിബിലക്കു നേരെ തിരിഞ്ഞ് തല കുനിച്ച് നിന്ന് എന്തു ചെയ്യണം? കൈകൾ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം, കൈ തക്ബീറത്തുൽ ഇഹ്റാം ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചെവിയുടെ നേരെ അല്ലെങ്കിൽ ചുമലിൻ്റെ നേരെ, രണ്ടായിരം ചിലപ്പോൾ ഇങ്ങനെയാവാ അല്ലെങ്കിൽ ഇങ്ങനെയാവാം, ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടണം. ഈ തക്ബീറത്തുൽ ഇഹ്റാം എപ്പോൾ നമ്മൾ നമസ്കാരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഇത് വേണം. ഇടയിൽ ചെന്ന് കൂടുകയാണെങ്കിലോ ആദ്യം എന്ത് വേണം? സുജൂദിലാണെങ്കിൽ നേരെ സുജൂദിലേക്ക് അങ്ങ് ചെല്ലലാണോ? അല്ല, ചെന്നിട്ട് ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പിന്നെ അല്ലാഹു അക്ബറിൻ്റെ സുജൂദിലേക്കോ എവിടേക്കാണെങ്കിൽ ചേരുക ചെയ്യേണ്ടത്. ഇതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുന്ന തക്ബീർ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതോടുകൂടി നിസ്കാരത്തിൻ്റെ അമലുകളല്ലാത്ത മറ്റെല്ലാ കർമ്മങ്ങളും ഹറാമാണ്, വേറൊന്നും ചെയ്യാൻ പാടില്ല. നിസ്കാരത്തിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പിന്നെ ചെയ്യാൻ പാടുള്ളത് കൊണ്ടാണ് അതിന് അങ്ങനെ പേര് വന്നത്, തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിന്ന് പിന്നെ ഞാൻ ഇന്ന നമസ്കാരമാണ് നിർവഹിക്കുന്നത് എന്ന് മനസ്സിൽ കരുതി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടണം. എവിടേക്കാണ് നോക്കേണ്ടത്? സുജൂദ് ചെയ്യുന്ന ഭാഗത്തേക്കാണ് നോക്കേണ്ടത്. ഇവിടെ ചില ആളുകൾ നിയ്യത്ത് ചൊല്ലി പറയാറുണ്ട്. അന്ന് നിങ്ങൾ പറഞ്ഞ നോമ്പിൻ്റെ നിയ്യത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, ഉസല്ലി ഫർളുഹരി അർബറക്കാത്തിൻ ലില്ലായി താല മുത്തോജ്ജല്ലിൽ കിബിലത്തി അല്ലാഹു അക്ബർ അല്ലേ. അങ്ങനെ ഒരു ഏർപ്പാടിനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തോ ഒരൊറ്റ നമസ്കാരത്തിൽ പോലും നിയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതൽ എന്നർത്ഥം, നവാ കരുതി, നിയ്യത്ത് കരുതുന്ന രീതി എന്നാണ്. ഏത് അമലിനും നിയ്യത്ത് വേണം, പക്ഷെ നിയ്യത്ത് ചൊല്ലി പറയലല്ല, നിയ്യത്ത് മനസ്സിലുണ്ടാകലാണ്. ഇന്ന നമസ്കാരമാണ്, ഇത്ര റക്അത്താണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ബോധപൂർവമായിരിക്കണം നമസ്കരിക്കാൻ നിൽക്കുന്നത്. അതേ അതിനർത്ഥമുള്ളൂ. അങ്ങനെ കൈകെട്ടി, കൈകെട്ടുന്നത് എങ്ങനെയായിരിക്കണം? കൈകെട്ടുന്നത് കഫ് റുസ്ഖ് സാഇദ്. കഫ് എന്ന് പറഞ്ഞാൽ ഈ കൈപ്പടം, റുസ്ഖ് എന്ന് പറഞ്ഞാൽ ഈ മണികണ്ഠം മണിബന്ധം, പിന്നെ സായിദ് എന്ന ഈ മുഴങ്കൈ. ഇത് മൂന്നിന്മേലും കൂടിയാണ് വെക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ചില ആൾ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ അങ്ങനെ കെട്ടണം എന്ന് മുജാഹിദികൾ പഠിപ്പിച്ചു എന്നാ ആരും വിചാരിച്ചിട്ടുള്ളത്. ഇങ്ങനെ കെട്ടണമെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഖുറാഫികൾ പറയുന്നുണ്ട് കണ്ടോ, പിന്നെ ഈ അപായമാണ്, ഡേഞ്ചറാണ്, തുടരണ്ടെന്ന അർത്ഥം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ചില മുജാഹിദികൾ അല്ലാഹു അക്ബർ ഇങ്ങനെ ഇങ്ങനെ, എവിടുന്ന് കിട്ടിയതാ? നമ്മൾ പഠിപ്പിച്ചതല്ല, മുജാഹിദ് ഉസ്താൻ അങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. പിന്നെ ചില ആളിങ്ങനെ എന്താപ്പോൾ എനിക്ക് ചെയ്യുക,
അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കെട്ടുമ്പോൾ കഫ് റിസ്ഖ് സായത് മൂന്നുമേലും കൂടി നെഞ്ചത്ത് വെക്കണം. വയറിലല്ല വെക്കേണ്ടത്, പൊക്കളുടെ താഴെയല്ല വെക്കേണ്ടത്. പിന്നെ ചില ആളുകളോട് ചോദിച്ചാൽ പറയും അതിപ്പോൾ എവിടെ കെട്ടിയാലെന്താ, സുന്നത്തല്ലേ ഉള്ളൂ, കെട്ടിയാലെന്ത്, കെട്ടിയില്ലെങ്കിലെന്ത്, സുന്നത്തായൊരു കാര്യമല്ലേ. നെഞ്ചത്ത് കെട്ടിയാലും വയറ്റത്ത് കെട്ടിയാലും പൊക്കളുടെ താഴെ കെട്ടിയാലും കെട്ടാതെ നിന്നാലും ഒന്നും പ്രശ്നമല്ല. ഇത് പറയുന്നവരോട് ഒരൊറ്റ ചോദ്യം നമ്മൾ ചോദിച്ചാൽ മതി, അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കലെങ്കിലും കൈ കെട്ടാതെ നിസ്കരിച്ച് നിങ്ങൾ കാണിച്ചു തരുമോ? എന്നാലല്ലേ സുന്നത്താന്ന് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലെങ്കിലും ഒഴിവാക്കി കാണിച്ചു തരണ്ടേ? എല്ലാ സമയത്തും കൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് വുജൂബാണെന്നർത്ഥം അല്ലേ. ഈ നമസ്കാരത്തിൽ വാജി നിർബന്ധമായതും അല്ലാത്തതും വേർതിരിക്കാൻ ഇവർ അവലംബിച്ച ഹദീസ് നമസ്കാരം കേടുവരുത്തിയ ഒരാളുണ്ട്, അയാളുടെ ഹദീസാ. അതെങ്ങനെ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്നിട്ട് ഒരാൾ നിസ്കരിച്ച്, നിസ്കരിക്കുമ്പോൾ നബിയാണ് നിസ്കാരം ഇങ്ങനെ ശ്രദ്ധിക്കുക, നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് റസൂലുള്ളാഹിനോട് അസ്സലാമു അലൈക്കും എന്നു, നബി വഅലൈക്കും അസ്സലാം, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, തിരിച്ചു പോയി നിസ്കരിക്കടോ, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ നിസ്കരിച്ചിട്ടില്ലേ? നിസ്കരിക്കണ നബി കണ്ടതല്ലേ? അപ്പോൾ നിസ്കരിക്കേണ്ടമായി നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ട പോലെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയാം, അതിൻ്റെ തെളിവത്. പോയി നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്കാണ്, അത് രണ്ടാമതും പോയി നിസ്കരിച്ച്. അവൾ നബി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, പിന്നെ വന്നത് അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, തിരിച്ചു പോയി നിസ്കരിക്കണോ, നീ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ അയാൾ കൊണ്ടു പോയി നിസ്കരിച്ച്. മൂന്നാമത് വന്നപ്പോൾ നബി തന്നെയാണ് പറയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ്, നബി എനിക്ക് ഇങ്ങനെ അല്ലാണ്ട് നിസ്കരിക്കാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ച് തരണം. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്, അവന് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അവൻ ഒന്നിലും അടങ്ങാതെ ഇങ്ങനെ സ്പീഡായിട്ട് നിസ്കരിച്ച് പോയിരുന്നു. അപ്പോൾ അയാളെ നബി ഏതൊക്കെ കാര്യങ്ങളിൽ ഉപദേശിച്ചുവോ അതൊക്കെ ഫർള്, അതല്ലാത്തതൊക്കെ സുന്നത്ത് എന്ന ഒരു തീരുമാനത്തിലെത്തി ഫുഖഹാക്കൾ. അപ്പോൾ അയാളോട് കൈയെട്ടാൻ നബി പറഞ്ഞില്ല, അതുകൊണ്ട് കൈയെട്ടൽ സുന്നത്തായി. മനസ്സിലായില്ലേ? അയാൾ കൈയെട്ടണേൽ അയാൾക്ക് ഒരു കുഴപ്പം പറ്റിയില്ല, അയാൾക്ക് കുഴപ്പം പറ്റിയല്ല, അയാളോട് വരേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹദീസിനെ ഫർളും സുന്നത്തും വേർതിരിക്കാനുള്ള മാനദണ്ഡമാക്കിയത് ശരിയല്ലെന്നും, അതുകൊണ്ട് തന്നെ 18 സഹാബികളും താബീകളുമായ 18 ആളുകൾ, അല്ല 20 ആളുകൾ, 18 റിവായത്തുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇടത് കൈക്കും മീതെ വലത് കൈ വെച്ചിരുന്നു എന്ന വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൈകെട്ടൽ വുജൂബാണ് എന്നാണ് നൈലുൽ ഔത്താറിൽ അല്ലാമ ഷൗക്കാനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും കൈകെട്ട് സുന്നത്താണ് എന്ന് പറയുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പോലും കൈ കെട്ടാതെ നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് കൈ കെട്ടൽ കേവലം സുന്നത്തല്ല, ഉജൂബ് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ ഇവിടെയും കെട്ട, ഇവിടെയും കെട്ട, ഇവിടെയും കെട്ട, കെട്ടാണ്ടക്കും ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമുക്ക് പറയണമെങ്കിൽ അങ്ങനെ 4 രൂപത്തിൽ നബി ചെയ്ത് കാണിച്ച് തെളിയണം. ഒരു ഹദീസ് നെഞ്ചത്ത് കെട്ടി, അത് സഹീഹ്. ഒരിക്കൽ നബി വയറ്റത്ത് കെട്ടി, അതും സഹീ. ഒരിക്കൽ പൊക്കളുടെ ഔറത്തിനടുത്ത് കെട്ടി, അതും സഹീ. ഒരിക്കൽ കൈ കെട്ടാണ്ട് നിന്ന്, അതും സഹീ. ഇങ്ങനെ 4 സഹിയായ ഹദീസ് ഉണ്ടോ? 4 ചെയ്യാമെന്ന് നമുക്ക് പറയാം, പക്ഷെ അങ്ങനെയല്ല. സഹീഹായ ഹദീസ് ഉള്ളത്, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ പ്രബലമായത് നെഞ്ചത്ത് കൈകെട്ടി എന്നത് മാത്രമാണ്. മറ്റതൊന്നും എന്തായിട്ടില്ല, സഹീഹായി വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നെഞ്ചത്ത് കൈകെട്ടുക എന്നതാണ് ഈ വിഷയത്തിൽ സുന്നത്ത്. മറ്റുള്ളതെല്ലാം ദുർബലമായ അഭിപ്രായങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഈ മധ്യസ്ഥം പറയുന്ന ആളുകൾ അനഫിയകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ അനഫിയകളാണ്, അവർ പൊക്കേണ്ടതായ കെട്ടുന്നത്. ഷാഫികൾ വള്ളമേ കെട്ടുന്നത്. ഹംബലികൾ ഒരു വിഭാഗം പൊക്കുള്ളതായും ഒരു വിഭാഗം നെഞ്ചത്തോ കെട്ടുന്നത്. മാലിക്കുകൾ കുറേ ആൾ കെട്ടുന്നേ ഇല്ല. പിന്നെ അഹ്ലുൽ ഹദീസിൻ്റെ ആളുകൾ നെഞ്ചത്ത് കെട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അവരെല്ലാവരും സ്വർഗത്ത് പോകണ്ടേ? എല്ലാവരും സ്വർഗത്തിലാക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഏതു ആവാം എന്നാണ് തീരുമാനിച്ചാണ്. അങ്ങനെ ആളുകൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ വക എലാസ്റ്റിക് പോലെ വലിച്ചു വെക്കാൻ പറ്റിയല്ല ഇസ്ലാം പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ നിന്ന് തെളിഞ്ഞതേതോ അതാണ്. ചെയ്യുന്ന ആളുകൾ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്നതൊന്നും നമുക്ക് വിഷയമേ അല്ല. അതുകൊണ്ട് നെഞ്ചത്താണ് കൈകെട്ടേണ്ടത്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈകെട്ടണം. ഈ കൈകെട്ടിയാൽ തന്നെ ചില ആളുകൾ ഇങ്ങനെ യാതൊരു ശ്രദ്ധ ഉണ്ടാവില്ല, നിന്നിട്ടിങ്ങനെ സ്പ്രിങ്ങുമ്പോൾ നിൽക്കണം, അവരിങ്ങനെ പൊന്തും. എന്നിട്ടിങ്ങനെ ഏയ് വേറെ ചില ആൾ കാലിങ്ങനെ ഒരു കാലിങ്ങനെ പറിക്കും, എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞാൽ ഈ കാല് പറിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ കൈ